എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അക്ഷരമുറ്റം ക്യൂസ് പാർട്ട് 1. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ ചാറ്റ് GPT-യുടെ സൃഷ്ടാവ് സാം ഓൾട്ട്മാൻ. ലോകബാങ്ക് ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ സമർപ്പിത റോഡ് സുരക്ഷാ പദ്ധതി ഏത് നഗരത്തിലാണ് സമർപ്പിച്ചത്? ധാക്ക. കേരളത്തിലെ ആദ്യ എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ ഐ എയ്റോ സ്കൈ വികസിപ്പിച്ച ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം നമ്പിസാറ്റ് 1. ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ്റെ പേരാണ് നൽകിയത്. ദുരന്ത നിവാരണ അതോറിറ്റി പരിസ്ഥിതി കൃഷി മേഖലകൾക്കാവശ്യമായ കൃത്യതയുള്ള ഡാറ്റ ലഭ്യമാക്കുകയാണ് നമ്പിസാറ്റിൻ്റെ ലക്ഷ്യം. ഭൂവൽക്കത്തിൽ നിന്ന് 1000 മീറ്റർ തുരന്ന് ഊർജ ഉറവിടങ്ങളെയും പ്രകൃതി ദുരന്തങ്ങളെയും കുറിച്ച് പഠിക്കാൻ തയ്യാറായ രാജ്യം ചൈന. ഇന്ത്യയിൽ സർക്കാർ ഉടമസ്ഥതയിൽ ആദ്യമായി ബ്രോഡ്ബാൻഡ് കണക്ഷൻ ആരംഭിച്ച സംസ്ഥാനം കേരളം. കേഫോൺ, കേരള ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്ക് എന്നാണ് പദ്ധതിയുടെ പേര്. കേരളത്തിൻ്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതി നെറ്റ് സീറോ എമിഷൻ പദ്ധതി. 2023 മെയ്യിൽ വിമാനാപകടത്തെ തുടർന്ന് ആമസോൺ വനത്തിൽ അകപ്പെട്ട കുട്ടികളെ രക്ഷിക്കാൻ കൊളംബിയൻ സൈന്യം നടത്തിയ രക്ഷാദൗത്യം ഓപ്പറേഷൻ ഹോപ്പ്. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏത്? ബ്രിട്ടൻ. എവാ കപ് ദ ഹിൽ ലിവിംഗ് വിത്ത് ദ പീപ്പിൾ ആൻഡ് നാച്ചർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മാധവ് ഗാഡ്ഗിൽ. ഒരു ചിഹ്നഗ്രഹത്തിന് പേര് നൽകപ്പെട്ട ആദ്യ മലയാളി തലശ്ശേരിക്കാരനായ വാനശാസ്ത്രജ്ഞൻ വൈനു ബാപ്പുവാണ്. രണ്ടാമത്തെ മലയാളി ആര്? പാലക്കാട് ചെറുപ്പുളശ്ശേരി നെല്ലായ സ്വദേശി ഡോക്ടർ അശ്വിൻ ശേഖർ. ചിഹ്നഗ്രഹത്തിന് 3-3-9-2-8 അശ്വിൻ ശേഖർ എന്ന പേര് നൽകി. ലോക കാലാവസ്ഥാ സംഘടന WMO തലപ്പത്തെത്തുന്ന ആദ്യ വനിത സെലസ്റ്റ സൗലോ. 2023 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിച്ച ഗോർജി ഗുഡീനോഫിൻ്റെ പുസ്തകം ഏത്? ടൈം ഷെൽട്ടർ. പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി റെയിൽവേ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം. വീരജവാന്മാരുടെ സ്മരണ നിലനിർത്തുന്നതിനായി യുദ്ധസ്മാരകം നിർമ്മിക്കുന്നത് എവിടെ? ചെറുവയൽ ഗ്രാമം, തിരുവനന്തപുരം. നീതി എവിടെ എന്ന സർവീസ് സ്റ്റോറിയുടെ രചയിതാവായ മുൻ കേരള DGP A. ഹേമചന്ദ്രൻ.